ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് കേരളത്തിൽ മങ്കി പോക്സ് അല്ലെങ്കിൽ എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 38-കാരനാണ് ഇപ്പോൾ എം പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളാൽ രോഗലക്ഷണങ്ങളോടുകൂടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ, മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ യുവാവ്. 38-കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വിദേശത്ത് നിന്ന് എത്തിയത്. ദുബായിൽ നിന്നാണ് ഇയാൾ വന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ദുബായിൽ നിന്ന് വന്ന ഇയാൾ രോഗലക്ഷണങ്ങളോടുകൂടി, ഈ മങ്കി പോക്സിൻ്റെ രോഗലക്ഷണങ്ങളോടുകൂടി ചികിത്സ തേടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സ്രവ സാമ്പിളുകൾ ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഈ 38-കാരന് മങ്കി പോക്സ് ആണ് അല്ലെങ്കിൽ എം പോക്സ് ആണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഇക്കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിക്കുകയായിരുന്നു. കാരണം ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് വന്ന എല്ലാവരും തന്നെ കൃത്യമായി ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് അധികൃതരുമായി അല്ലെങ്കിൽ ഈ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ മങ്കി പോക്സ് ഇപ്പോൾ കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടെ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മെഡിക്കൽ കോളേജിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും വകുപ്പ് മന്ത്രി അറിയിക്കുന്നുണ്ട്. ഈ 38-കാരൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് എത്തുകയും ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും പനി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് മങ്കി പോക്സിൻ്റെ രോഗലക്ഷണങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കണ്ടെത്തുകയും അങ്ങനെ മങ്കി പോക്സ് ആണ് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സ്രവ പരിശോധന ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പരിശോധനാ ഫലം കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്നത്. ഏതാനും ദിവസങ്ങളായി ചികിത്സയിലായിരുന്ന യുവാവിന് ഇന്ന് മങ്കി പോക്സ് സ്ഥിരീകരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, എല്ലാവരും, അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർ ഉൾപ്പെടെ, രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തരണമെന്ന് ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രിയും അധികൃതരും അറിയിക്കുന്നുണ്ട്. ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളുമുള്ള ആശുപത്രികളുടെ പേരും നോഡൽ ഓഫീസർമാരുടെ പേരുകളൊക്കെ സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജിലും ഇതിന് സജ്ജമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സജ്ജമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന ഒരു അവസ്ഥയാണ് മങ്കി പോക്സിനുള്ളത്. അതുമാത്രമല്ല, പണ്ടത്തെ വസൂരി അസുഖത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം സാമ്യമുള്ള ഒരു രോഗലക്ഷണം കൂടിയാണ് മങ്കി പോക്സ് അല്ലെങ്കിൽ എം പോക്സ് എന്ന് പറയുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് എം പോക്സ്. തീവ്രത കുറവാണ് എങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധ, അതായത് വസൂരിയുടെ ലക്ഷണമായി എംബോക്സിന് അല്ലെങ്കിൽ എൻബോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സദൃശ്യമുണ്ട്. പ്രധാനമായും മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. 1958 ആദ്യമായി കുരങ്ങുകളിൽ ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ 9 വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ എംബോക്സ് ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലും എംബോക്സ് സ്ഥിരീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ കേരളം ഒന്നാകെ ആശങ്കയിലാണ്. അത് മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിപ്പ ബാധിച്ച് ഒരാൾ മരണപ്പെടുന്നത്. നിപ്പ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നതും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ നിപ്പ ഭീതി നിലനിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ എംപോക്സ് കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. മലപ്പുറം ജില്ല മാത്രമല്ല, കേരളം ആകെ ഈ ഒരു ഭീതിയിലാണ് അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ആശങ്കയിലാണ്. പക്ഷേ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വകുപ്പ് മന്ത്രിയും അധികൃതരും അറിയിക്കുന്നുമുണ്ട്. അതുമാത്രമല്ല, ഈ രോഗത്തെ സംബന്ധിച്ച് രോഗബാധിതനായുള്ള ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, ശ്വസന തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം, രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെയാണ് എംപോക്സ് വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്. അതായത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്ലാസന്റ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയൊക്കെ രോഗസംക്രമണം സംഭവിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ലോകമെമ്പാടും വസൂരിക്കുള്ള വാക്സിനേഷൻ നിർത്തലാക്കിയതിനാൽ പൊതുജനങ്ങളിൽ വസൂരിക്കെതിരെയുള്ള പ്രതിരോധശേഷി കുറയുന്നതിനെ എംബോക്സിനെതിരെയുള്ള പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനും കാരണമായേക്കാമെന്നും ഈ ആരോഗ്യ പ്രവർത്തകർ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ എംബോക്സിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് 6 മുതൽ 13 ദിവസം വരെയാണെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ചില സമയത്ത് ഇത് 5 മുതൽ 21 ദിവസം വരെ ആകാം. 2 മുതൽ 4 ആഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുമുണ്ട്. മരണനിരക്ക് പൊതുവെ, ഈ അസുഖത്തിന് മരണനിരക്ക് പൊതുവെ കുറവാണ് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. പനി, തീവ്രമായ തലവേദന, കടലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി വന്ന് 13 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നുണ്ട്. മുഖത്തും കൈകാലുകളിലുമാണ് ഇത് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില, പ്രതിരോധശേഷി, രോഗത്തിൻ്റെ സങ്കീർണ്ണത എന്നിവയെ ആശ്രയിച്ചായിരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകർ
പ്രവർത്തകരുമായി ബന്ധപ്പെടണം. പനി വന്നു കഴിഞ്ഞാൽ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാതെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അതിനുള്ള ശുശ്രൂഷ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയവർ, കേരളത്തിലേക്ക് എത്തിയവർ കൃത്യമായും പരിശോധന നടത്തിയിരിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട്.